it is very easy. നമസ്കാരം, ഞാൻ റഫീഖ് ചക്രപാളം. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എറണാകുളം, എന്താ പറയുക, നമ്മളെ എറണാകുളം സിറ്റിയിലാണ്. സിറ്റിയൊക്കെ കഴിഞ്ഞ് പോന്നിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ജില്ലാ ആസ്പത്രിയിൽ വന്നാണ്, ഒരു പേഷ്യൻ്റെ അടുത്ത് അവരുടെ പേപ്പറൊക്കെ റെഡിയാക്കാൻ വേണ്ടി വന്നാണ്. അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ട് ഉച്ചയ്ക്ക്. അപ്പോൾ നിങ്ങളെ ഞാൻ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ഈ എറണാകുളത്തെ പുതിയ റോഡുകളും കാര്യങ്ങളൊക്കെ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, അറിയാം. അപ്പോൾ നമ്മളെ ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലുണ്ട്. നല്ല മീൻകറിയാണ്, മീൻകറി സൂപ്പറാണ്. മിക്ക ദിവസങ്ങളിലും എറണാകുളത്ത് അതേ ഷോപ്പിൽ നിന്ന് ഞാൻ മേടിക്കാറ്. ഞാനെന്തായാലും നാളെ ആ ഷോപ്പ് ഞാൻ കാണിച്ചുതരാം. എന്നാലും ഞാൻ വരുന്നപ്പോൾ അവിടെ ഭക്ഷണം മേടിക്കും. കഴിക്കണൊരു നേരത്തേക്കാണ്, ചിലപ്പോൾ 3:30-4 ആവുണ്ടാകും. ഇത് കഴിച്ചിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ ഒന്ന് വിശ്രമിച്ചിട്ട് പോക്കും. ഓടാക്കി അവിടെ ചായക്കടയുണ്ട്, അടിപൊളി ചായ ഇട്ട് ചേട്ടൻ്റെ കട. അതും ഞാൻ പരിചയപ്പെടുത്തരുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെ എൻജോയ് ചെയ്യണമെങ്കിൽ ഇതേപോലെയൊക്കെ പോകണം, മനസ്സിലായില്ലേ? ഇപ്പോൾ കൊറോണ സമയങ്ങളിൽ ഏകദേശം ആഴ്ചയിൽ 4 ദിവസമെങ്കിലും ഇവിടെ തന്നെ ഉണ്ടാവാറില്ലേ. എറണാകുളത്ത് ജില്ലാ ആശുപത്രി, ലിസി ഹോസ്പിറ്റല്, അതേപോലെ തന്നെ ആസ്റ്റർ മെഡിസിറ്റിയിലൊക്കെ ഞാൻ ഉണ്ടാവാറ്. ഓരോരുത്തർ അവരവരുടെ ഡോക്ടർമാരെ കാണാൻ വേണ്ടി ഞാൻ പോരുന്നതാണ്. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് ചോറിട്ട് കഴിഞ്ഞിട്ടിരിക്കാം. ഓക്കെ, അത് ഉച്ചക്കാലത്തെ ഫുഡ് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ വിശ്രമിച്ച് 1.5 മണിക്കൂറൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഇനി ഇവിടുന്ന് വിടുകയുള്ളൂ. കാരണം കുറച്ച് മരുന്നുകളൊക്കെ ഉണ്ട് ആൾക്കാർ, അതൊക്കെ വണ്ടിയുടെ ഉള്ളിലുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇവിടുന്ന് നേരെ നമ്മുടെ നാട്ടിലേക്ക് പോകും. ഫോണാക്കി ചെറിയതൊക്കെ ഇങ്ങനെ വീഡിയോ ഉണ്ട്, ഞങ്ങൾക്ക് എടുക്കുക, ഇങ്ങനെ കാണിക്കും. വരാം, ഞാൻ ആദ്യമായിട്ടുണ്ട് ഇങ്ങനെ ഈ വന്നതൊക്കെ എടുക്കുന്നത്. ഇതിനു മുമ്പ് എടുത്തിട്ടില്ല, ഇതിന് ലൈവ് ഇട്ടിട്ടൊന്നും അല്ലാണ്ട് ഇല്ലാന്നല്ലാതെ ഇങ്ങനെയൊന്നും എടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഒരു രസം നിങ്ങൾക്കൊന്ന് കാണിക്കാനായിട്ട്, നമ്മളെ എറണാകുളം സ്ഥലമൊക്കെ കുറേ നാളായില്ലായിരുന്നു നിങ്ങളൊക്കെ കണ്ടിട്ട്. കാരണം ഇപ്പോൾ ഏകദേശം 1 മാസത്തോളമായതുകൊണ്ട് ഇപ്പോൾ ഈ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, നമ്മളെ തൃശ്ശൂരിൽ നിന്നൊക്കെ ഇവിടെ വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണട്ടെ, ഗൾഫിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാനായിട്ട്. ഇത് സ്ഥലം മനസ്സിലായില്ലേ നമുക്ക്? ഇതൊക്കെ എന്താ ബിൽഡിങ്ങുകൾ, ഇതൊക്കെ സൂപ്പർ സൂപ്പർ ബിൽഡിങ്. ഇതിൻ്റെ ബാക്കിൽ എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ വീടാണ്. ലാലേട്ടൻ്റെ വീടൊക്കെ എൻ്റെ ബാക്കിലാണെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലട്ടെ. പിന്നെ എന്താണ് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഓരോന്നോരോന്ന് കാണാം കേട്ടോ. ഓക്കെ, വാ ഇനി പോവാം. അപ്പോൾ നമുക്ക് ഈ മനോഹരമായ ഈ പുഴയും അതിൻ്റെ ഓരോക്കെ കണ്ട് ഇങ്ങനെ അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മൾ പോകുന്നത് എങ്ങോട്ടെന്നറിയാം, ലൂർദ് ഹോസ്പിറ്റലിലേക്കുള്ള വഴിയാണ്. ഈ റോഡിലൂടെയാണ് ലൂർദ് ഹോസ്പിറ്റലിലേക്ക് പോവുക. ഇവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഐ ലവ് കൊച്ചി എന്ന് എഴുതിയേക്കണേട്ടാ. എന്താ രസം നോക്കി, എന്ത് ഭംഗിയായിട്ട് ഇതൊക്കെ ചെയ്തു വച്ചിരിക്കുന്നത്. ശരിക്കൊരു ഗൾഫ് രാജ്യത്ത് പോകുന്ന ഒരു ലുക്കുണ്ട് അല്ലേ. ഇതിപ്പോൾ നമ്മൾ ലൂർദിൻ്റെ അവിടെ എത്തുന്നതിന് മുമ്പുള്ളൊരു പള്ളിയാണ്, ചർച്ചാണത്. ഇവിടുന്ന് കുറേ ഈ കാണുന്നതാണ് നമ്മുടെ ഹൈക്കോർട്ട്. കണ്ടോ, കേരള ഹൈക്കോർട്ടിനാണ് ഈ കാണുന്നത്. കേരള ഹൈക്കോടതി. ഇവിടുന്ന് അങ്ങനെ തന്നെ നമ്മൾ തിരിഞ്ഞ് നേരെ പോകുന്നത് നമ്മളെ സരിത സവിത സംഗീത എന്ന് പറയുന്ന ഒരു പ്രശസ്തമായ തിയേറ്ററുണ്ട്. ഒക്കെ എല്ലാവരും കണ്ടതാണ് കേട്ടോ. എന്നാലും ഞാൻ ഇന്നങ്ങനെ എനിക്ക് തോന്നിയതാണ് ഇതൊക്കെ ഇടണമെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കാണിച്ചു തരുന്നത്. ഇവിടെയാണ് ആ തിയേറ്റർ കണ്ടാ, സരിത സവിത സംഗീത. 3 തിയേറ്ററുകളുള്ളൊരു ഇതാണ് ഇത് കാണുന്നത്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ പോകുമ്പോൾ അടുത്ത കാണുന്നതാണ് നമുക്ക് തോന്നണം കേട്ടോ, സിനിമയിലോ കാണിക്കുന്ന കോടതി ഒക്കെ ഇതാണ് തോന്നുന്നത്. ഇതൊരു കോളേജാണ് അതുണ്ട്. അത് ഇത് ഒരുപാട് ഫിലിമിലുണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ അറിയുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് എം ജി റോഡിൽ നിന്ന് നേരെ കയറുന്ന റോഡ്. ഇതിലെ നേരെ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിറ്റൂർ റോഡാണ്. അതുപോലെ റൈറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുല്ലേപ്പടി പോകുന്ന റോഡാണ്. ഇവിടുന്ന് നേരെ നമ്മൾ നോർത്തിലേക്കാണ് ഈ പോകുന്നത്. നോർത്ത് പാലം കാണാം. ഇത് കണ്ടില്ലേ, ഈ കാണുന്നതാണ് നമ്മളെ ടൗൺ ഹാള്. പ്രശസ്തമായ ടൗൺ ഹാളാണ് കേട്ടോ. കാണണ്ട നിങ്ങൾ, കണ്ട ടൗൺ ഹാള്. ഇത് നമ്മളെ നോർത്തിലെ ടൗൺ ഹാൾ. നോർത്ത് പാലം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇവിടുന്ന് നമുക്ക് കാണാം, ലെഫ്റ്റ് സൈഡിൽ കാണാം കണ്ട. ഇത് കാണുന്നത് ലിസി ഹോസ്പിറ്റലിൻ്റെ മുകൾ ഭാഗമായിട്ട് കാണുന്നത്. ഇനി കാണുന്നതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ താഴോട്ട് ഇറങ്ങി
ഇവിടൊക്കെ റോഡ് ജസ്റ്റ് ഒന്ന് ഇത് മാറിയപ്പോഴത്തേനും ഇവിടുത്തെ തിരക്ക് നോക്കിയോട്ടോ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നീങ്ങിക്കഴിഞ്ഞാൽ എറണാകുളം റോട്ടിലെ തിരക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കാണാവുന്നതാണ്. കണ്ട റോട്ടിലെ തിരക്ക് നോക്കി, നല്ല തിരക്കായി തുടങ്ങിയപ്പോൾ. കാരണം ജസ്റ്റ് ലോക്ക്ഡൗൺ മാറി തുടങ്ങണേ ഉള്ളൂ, അപ്പോഴത്തേനും റോഡൊക്കെ ഫുള്ള് ബ്ലോക്കായി. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ കലൂർ എത്താറായിട്ടുണ്ട്. കലൂർ ബസ് സ്റ്റാൻഡ്, ഇതൊക്കെ കലൂർ സ്റ്റാൻഡൊക്കെയാണ് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ. പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ തന്നെ പോവും. കണ്ടാ ഇത് കലൂർ സ്റ്റാൻഡ്, റൈറ്റ് സൈഡിൽ കാണാം കലൂർ സ്റ്റാൻഡ്. കലൂർ കടവന്തര റോഡാണ് കാണുന്നത്. ഇവിടുന്ന് നമ്മൾ നേരെ പോകുമ്പോഴാണ് ലെഫ്റ്റ് സൈഡിലുണ്ട് ഈ പള്ളി. എല്ലാവർക്കും അറിയും, ചർച്ച് എല്ലാവർക്കും അറിയും. ഇവിടെ വലിയ മെഴുകുതിരി ഒക്കെ എത്തിച്ച് വെക്കുന്നൊരു ചർച്ചാണിത്. കണ്ടാ എല്ലാവർക്കും അറിയുന്നതാണ് ഈ സ്ഥലം. പിന്നെ ഇവിടുന്ന് നമ്മളിപ്പോൾ നേരെ പോകുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ഗൾഫിൽ ഖത്തറിലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാനായിട്ടത് ഇതാണ്. ഖത്തറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ മെഡിക്കൽ എടുക്കുന്ന സ്ഥലം ഇതാണ് കേട്ടോ. കണ്ടാ മെഡിക്കൽ എടുക്കുന്ന സ്ഥലം മാമംഗലം നോങ്ങുന്നതുകൊണ്ട് പറയും ഈ സ്ഥലത്തിന്. കണ്ടാ ഇതാണ് മെഡിക്കൽ എടുക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരികയാണ്. അപ്പോൾ നമ്മൾ എറണാകുളമൊക്കെ കഴിഞ്ഞിട്ട് നേരെ വന്നേക്കണം കോട്ടുപള്ളി എന്ന സ്ഥലത്ത്. ഇതിലെ എപ്പോൾ ഞങ്ങൾ പോകുമ്പോഴും നമ്മളെ ചേട്ടനൊക്കെ അതിന് ചാവിച്ചിട്ട് പോകാറുണ്ട്. അപ്പോൾ ആ ചേട്ടനെയും ആ ചായക്കട കൂടി ഒന്ന് ഞാൻ കാണിച്ചാലും. കം ഓൺ, എടാ എല്ലാവരും കുടക്കി എന്ന് പറഞ്ഞായിരുന്നു ചേട്ടാ. എല്ലാവരും സാമ്പത്തികമായിട്ട് തകർന്നു കിടക്കുന്നതാണ്, മെച്ചം ഉണ്ടെങ്കിൽ. ഒരുപാട് ആൾക്കാർ കാണാൻ കേട്ടോ പറഞ്ഞു. അതായത് എങ്ങനെ ലോക്ക്ഡൗൺ ഒക്കെ പിടിച്ചു നിൽക്കുന്നതാണ്. മോള് 29 വയസ്സ്, ക്യാൻസർ ബാധിച്ച് മരിച്ച് 2 മാസമായി. 2 വർഷം ഞാൻ തുറന്നിട്ടുണ്ട്. കച്ചവടം എങ്ങനെ ഉണ്ട് ഇപ്പൊ? നമ്മളെ സ്ഥിരം കസ്റ്റമർ അല്ല, കാരണം ആരും ഇറങ്ങണില്ല. നമ്മളെ ചേട്ടൻ്റെ പേര് എന്താണ്? രവീന്ദ്രൻ. രവീന്ദ്രൻ ചേട്ടനാണ് കേട്ടോ. ഞങ്ങള് സ്ഥിരം ഇതിലെ പോകുമ്പോ ഇവിടെ നിന്നാണ് ചായ കുടിക്കാറ്. അടിപൊളി ടേസ്റ്റിന് ചായയും മറ്റുള്ള കടികളും. കടാ കടികളൊക്കെ നോക്കിയാ മോദലാണ് മോനെ. ഇത് നിങ്ങൾ ഇതിലെ വരുമ്പോ ഇവിടെ നിന്ന് കേറിക്കോട്ടെ. ഇത് കോട്ടുപള്ളി എന്ന് പറഞ്ഞ സ്ഥലമാണ്. കോട്ടുപള്ളി അല്ല ചേട്ടാ? യു പി സ്കൂളിന്റെ അവിടെ ഇങ്ങനെ പോയി കണ്ടാ. അതീ ആല് കണ്ടാ, ഇതൊക്കെ കാണിച്ചു തരാം കേടാ. ഇങ്ങനെ കോട്ടുപള്ളി സ്കൂളാടാ. പാവപ്പെട്ട മനുഷ്യൻ്റെ കടനെയൊക്കെ കണ്ട് ഈയൊരു കടകൾ നടത്തിക്കൊണ്ട് പോകുന്നത്. ഇതുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. ലോക്ക്ഡൗണൊക്കെ ആയപ്പോൾ ശരിക്കും കടം കൊണ്ട് ബുദ്ധിമുട്ടായി അല്ലേ. എന്തായാലും നിങ്ങൾ ഇതിലേ പോകുന്നവർ നമ്മൾ ഈ ചേട്ടനെ കാണണം, ഈ ചേട്ടൻ്റെ കടയിൽ കയറണം, ഇവിടെ നിന്ന് ചായ കുടിക്കണം. പരമാവധി സഹായിക്കാൻ പറ്റുന്ന ആൾക്കാർ ആ ചേട്ടന് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്യണം കേട്ടോ. ആ ചേട്ടൻ്റെ മോളെ ഫോട്ടോ ഉണ്ടാ. 29 വയസ്സായിട്ടുള്ളൂ, ക്യാൻസർ ഒന്നും മരണപ്പെട്ടാണ്. പെട്ടെന്ന് 2 മാസമായിട്ടും. അപ്പം എല്ലാവരുടെ പ്രാർത്ഥന ഉൾപ്പെടുത്തണേട്ടാ. ഇപ്പം ഞാനുള്ളത് എവിടെയെന്നറിയോ? നമ്മുടെ കോട്ടപ്പുറം പാലത്തിൻ്റെ അടുത്താണ് കേട്ടോ. നേരെ താഴെ വന്നതാ നമ്മളെ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം പാലത്തിൻ്റെ അവിടെ. അവിടെ വേറൊരു കാഴ്ചയുണ്ട്. ഈ വീട് പാർക്കിങ്ങിലും മനസ്സിലായിട്ടുണ്ട്. ഈ വീട് എനിക്ക് തോന്നുന്നു ഒരുവിധ ആളുകൾക്കൊക്കെ മനസ്സിലായി കാണും എങ്കിലും ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ഇത് പ്രശസ്തമായൊരു ഫിലിമിലുള്ളൊരു വീടാണ്. അതായത് പൊറിഞ്ചു മറിയം ജോസ് എന്ന് പറയുന്ന ജോഷി സാറ് സംവിധാനം ചെയ്ത പടത്തിലെ വീടാണ് കേട്ടോ. അപ്പോൾ നമ്മളടുത്തുള്ളത് കോട്ടപ്പുറം പാലത്തിൻ്റെ അടുത്ത് കോട്ടപ്പുറം ചന്തയുടെ അടുത്താണ് ഈ ഒരു വീടുള്ളത്. അപ്പോൾ പരമാവധി നിങ്ങളൊക്കെ നേരം കിട്ടുമ്പോൾ ഈ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ വന്നിരിക്കട്ടെ. നല്ല സുഖമാണ് ഇവിടെ ഇരിക്കുന്നത്, നല്ല കാറ്റാണ്. അപ്പോൾ നമുക്ക് ഈ വീടൊക്കെ കണ്ട് ഇവിടെ ഒന്ന് ആസ്വദിച്ചൊക്കെ പോകാം. പിന്നെ തൊട്ടപ്പുറത്ത് ഒരു ചായക്കട ഒക്കെ ഉണ്ട്, ചെറിയ തട്ടുകട ഉണ്ട്. അവിടെ നല്ല കടിയൊക്കെ കിട്ടും, പക്ഷെ ഇന്നും ഇല്ല, ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ് ഉണ്ടാവാത്തത്. അപ്പോൾ ഈ വീട് എല്ലാവർക്കും മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പൊളിഞ്ചുമുറയും കണ്ടവർക്കൊക്കെ ഈ വീട് അറിയാം. അപ്പോൾ എല്ലാവരും ഇവിടെയൊക്കെ വന്നിരുന്ന് അടിച്ചു പൊളിക്കി. ഓക്കെ, താങ്ക് യു. അപ്പറിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ നമ്മളെ വീഡിയോ എല്ലാം കണ്ടെന്ന് വിചാരിക്കുന്നു. ഫുള്ളായിട്ട് എറണാകുളം നിന്ന് പോയതും അവിടുത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ലൈക്ക് ബട്ടനോട് അമർത്താൻ മറക്കരുത്.
ഒരുപാട് വീഡിയോസ് ഇനിയും വരാനുണ്ട്. ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ പോകും. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് മരുന്ന് മേടിക്കാൻ പോയതാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഒരു മോഹം ഇതൊക്കെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കോട്ടപ്പുറം പാലത്തിൻ്റെ താഴെയുള്ളത് നേരെ വീട്ടിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്. കാരണം സമയം ഇപ്പോൾ ഏകദേശം ഒരു 4:45 അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് വീണ്ടും പറയുന്നു, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം ആ ബെല്ലൈക്കനോട് അമർത്താൻ മറക്കരുത്. ഓക്കെ, എല്ലാവർക്കും എന്നും നന്മകളുണ്ടാവട്ടെ എന്ന് പറിച്ചുകൊണ്ട് റഫീഖ് ചക്രപ്പാറ. ഓക്കെ, താങ്ക് യു.